ശ്രീ മുഹമ്മദ് റിയാസ് ഡി വൈഫ് ഐ ഡെ പ്രസിഡന്റ് ആയി ഒക്കെ പ്രവർത്തിച്ച കാലത്ത് ദേശീയ തലത്തിൽ ദില്ലിയിലൊക്കെ അദ്ദേഹവുമായി നേരിട്ട് കൂടുതലായി അറിയുന്നതിനുള്ള ഒരു ഒരു പ്രവർത്തന കാലയളവ് താങ്കളുടെ മുമ്പിലുണ്ട് ദീർഘകാലമായി യെച്ചൂരിയെ പോലെ ഒരു നേതാവ് എങ്ങനെയാണ് തങ്ങളെ സ്വാധീനിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ആകർഷിച്ചിട്ടുള്ളത് അദ്ദേഹത്തെ എങ്ങനെ അനുസ്മരിക്കുന്നു യെച്ചൂരി ഒരു തികഞ്ഞ പോരാളിയായിരുന്നു അതാണ് അതിൻ്റെ പ്രത്യേകത അർദ്ധ ഫാസിസത്തിനെതിരെ അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ തീയിൽ കുരുത്ത ആ പോരാട്ടത്തിൻ്റെ തീയിൽ കുരുത്ത പോരാളിയാണ് യെച്ചൂരി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം രാഷ്ട്രീയ രംഗങ്ങളിലെ നിലപാടുകളിലും മറ്റും കാണാൻ വേണ്ടി സാധിക്കുന്ന കാര്യമായിരുന്നു ഇപ്പോൾ നിങ്ങൾ തന്നെ ഇവിടെ ചൂണ്ടിക്കാട്ടിയ പൗരത്വ നിയമത്തിനെതിരെയുള്ള വിവിധ ഭാഗങ്ങൾ നടന്ന പ്രക്ഷോഭം ആയിക്കൊള്ളട്ടെ രാജ്യത്ത് തൊഴിലാളി വർഗത്തിൻ്റെ അതുപോലെ തന്നെ കർഷകരുടെയൊക്കെ പ്രക്ഷോഭത്തിലായിക്കൊള്ളട്ടെ അദ്ദേഹം അവിടെ എത്തുകയും ഇടപെടുകയും ചെയ്തിരുന്നു രാജ്യത്തിൻ്റെ മതനിരപേക്ഷത വലിയ വെല്ലുവിളി നേരിടുന്ന ഘട്ടങ്ങളിൽ അദ്ദേഹം നിർണായക ശബ്ദമായി മാറി അതുപോലെ തന്നെ ജനാധിപത്യ കശാപ്പിൻ്റെ ഘട്ടത്തിൽ കാശ്മീർ ഇഷ്യൂലുൾപ്പെടെ അദ്ദേഹം വലിയ നേതൃത്വപരമായ പങ്കാണ് വഹിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാം നമുക്കറിയാം തൊണ്ണൂറിൻ്റെ തുടക്കത്തിൽ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയുടെ ഘട്ടത്തിൽ സോഷ്യലിസം അസാധ്യമാണെന്നുള്ള പ്രചരണം വലിയ നിലയിൽ നമ്മുടെ രാജ്യത്ത് നടന്നപ്പോൾ അന്ന് പാർട്ടി നേതൃത്വത്തിൽ ഒരാൾ യെച്ചൂരിയുമായിരുന്നു സോഷ്യലിസം അസാധ്യമല്ല സോഷ്യലിസം ഭാവിയാണ് എന്ന പ്രഖ്യാപനം നമ്മുടെ രാജ്യത്ത് നടക്കുകയാണ് പിന്നീട് തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഗവൺമെൻറ്റിൽ നിർണായക സ്വാധീനം ചെലുത്താൻ സാധ്യമാകുന്ന നിലയിലേക്ക് സി പി ഐ ഇടതുപക്ഷത്തിനും മാറാൻ സാധിച്ചു രണ്ടായിരത്തി നാലിൽ വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ ഒന്നാം യു പി എ ഗവൺമെൻറ്റിനെ ഫോം ചെയ്യുന്ന കാര്യത്തിൽ നിർണായക പങ്കുവഹിക്കാൻ പൊതുമിനിമ പരിപാടി അടിസ്ഥാനപ്പെടുത്തി നിർണായക പങ്ക് വഹിക്കാൻ പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിന് സാധിച്ചപ്പോൾ അതിൽ യെച്ചൂരിയും വലിയ റോളാണ് വഹിച്ചിട്ടുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്ത് പരിശോധിച്ചാൽ പല സംസ്ഥാനങ്ങളിലും ബി ജെ പിയെ പരാജയപ്പെടുത്തുന്നതിന് ബി ജെ പി ഇതര കക്ഷികളെ കോർത്തിണക്കി വലിയ റോൾ വഹിച്ചത് സഹാപ് സീതാറാം ആയിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പല സംസ്ഥാനങ്ങളിലും ബി ജെ പി ഇതര രാഷ്ട്രീയ പാർട്ടികൾ വിജയിച്ചു വരുന്നതിൽ അവർക്ക് കൂടുതൽ സീറ്റ് കിട്ടുന്നതിൽ യെച്ചൂരി വലിയ വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം പല തർക്ക വിഷയങ്ങളിലും പലരെയും സംസാരിച്ച് യോജിപ്പിലെത്തിക്കാൻ യെച്ചൂരിയുടെ നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട് എന്നും കാണാം അപ്പോൾ എല്ലാ നിലയിലും ഒരു പാർലമെൻറ്റേറിയൻ എന്നുള്ള നിലയിൽ രാജ്യസഭയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളിൽ എടുത്തു പറയേണ്ട പ്രസംഗങ്ങൾ ഏത് കാലത്തും നമുക്ക് കേൾക്കാൻ കാണാനും സാധ്യമാകുന്ന പ്രസംഗങ്ങളാണ് ഇങ്ങനെ എല്ലാ നിലയിലും സഖാപരി സീതാറാം യെച്ചൂരി ഒരു പോരാളിയായി നിലകൊണ്ടു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത